ഹലോ, ഇപ്പൊ നമ്മളെ ഊട്ടിയെ തിരിച്ചു പോകാൻ വേണ്ടി നിക്കാണ് കേട്ടോ. ഇപ്പൊ തന്നെ ഇവിടെ കണ്ടില്ലേ, നല്ല മഞ്ഞും തണുപ്പും തുടങ്ങിക്കണേ. ഒരു വൈകുന്നേരം അസറാം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ സമയത്തും ഇവിടെ ഉള്ളൊരു തണുപ്പ് ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടാ. എല്ലാരും ഇപ്പൊ തന്നെ സെറ്ററൊക്കെ ഇട്ട് നടത്തി തുടങ്ങിക്കണ്. അപ്പൊ നമ്മള് നല്ലൊരു ചൂടുള്ളൊരു ചായ കുടിച്ചാൽ മതി. ഊട്ടി ചായ ഭയങ്കര രസമാണല്ലോ. ഊട്ടിയിലത്തെ ചായ കുടിച്ചാൻ വേണ്ടിട്ട് നമ്മളിവിടെ ഈ ഷോപ്പൊക്കെ നമ്മൾ കയറിയാണ്. ഇതിന്റെ പേരന്നെ ചോക്ലേറ്റ് വേൾഡ് എന്നാണ്, പിന്നെ ടോയ്സ് വേൾഡും ഉണ്ട്. ഇത് ഫിംഗർ പോസ്റ്റ് മൈസൂർ റോഡാണ് കേട്ടോ. ഇവിടെ സ്ഥലത്തിന്റെ പേര് അതാണ്, ഫിംഗർ പോസ്റ്റ് എന്നാണ്. അപ്പൊ ഇത് വലുതാക്കി തന്നെ എഴുതിച്ചിരിക്കുന്നുണ്ടല്ലേ, ചോക്ലേറ്റ് വേൾഡ്. റോട്ടിന്റെ പക്കത്താണ്. ഊട്ടിയിൽ വന്നിട്ട് ഒരു അടിപൊളി ചായ അടിച്ചാൽ അത് പോണു ശരിയല്ലല്ലോ. ഏതായാലും രാവിലെ കുടിച്ചിരിക്കണം. എന്നാലും ആ വൈകുന്നേരത്തെ ചായ ഒന്ന് നല്ല മട്ടത്തിലൊന്ന് കാറ്റും കൊണ്ട് കുടിച്ചാൽ ചിട്ടേ. ഞങ്ങളിതാ ചോക്ലേറ്റ് വേൾഡ് തന്നെ ഒന്നാണ്ട് വന്നിക്കുക. ഇവിടെ എന്ന് വെച്ചാല് ചായ മാത്രല്ല, നല്ല അടിപൊളി ഊട്ടിച്ചായും അയക്കുള്ള ഊട്ടി വർക്കി പറഞ്ഞ അങ്ങനത്തെ സൈസ് കടികളും, പിന്നെ വേണമെങ്കിൽ ചൂടോടുള്ള നല്ല ഓംലേറ്റും, അതുമല്ല പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സൈസ് ഡ്രിങ്കും കാര്യങ്ങളും അതും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പറ്റിയതും പറ്റാത്തതും ഉള്ള സൈസ് ഡ്രിങ്കും കാര്യങ്ങളും അതും ഉണ്ട്. അതിന് ആവശ്യക്കാരുള്ള ഉണ്ടാവുമല്ലോ, ഓൽക്കുള്ളതും ഉണ്ട്. പോരാത്തിന് ഐസ്ക്രീമും എല്ലാ സൈസ് മുട്ടായും ബേക്കറി ഐറ്റംസും. പോരാത്ത് കുട്ടികൾക്ക് ഇടാൻ പറ്റും, വലിയവർക്ക് ഇടാൻ പറ്റും, നല്ല തൊപ്പിയും കാര്യങ്ങളും. തണുപ്പിനിടാൻ പറ്റും നല്ല ഡ്രസ്സും ടോയ്സും കരകൗശല വസ്തുക്കളും. നമ്മൾക്ക് ഷോക്കേസിലൊക്കെ നല്ല ചൊറുക്കിന് വെക്കാൻ പറ്റിയ പല സൈസ് സാധനങ്ങളും. അങ്ങനെ ലോ നിറഞ്ഞ് കവിഞ്ഞങ്ങനെ നിൽക്കണൊരു പീഡിയുണ്ടത്. നല്ല നല്ല ചൊറുക്കുള്ള സായിപ്പന്മാരുടെ മോഡല് പല സൈസുള്ള തൊപ്പിയും, പോരാത്തിന് കുറേ സ്പൈസസും കാര്യങ്ങളും. പിന്നെ ഇനിയിപ്പോൾ ഊട്ടിയിലത്തെ സൈസ് ചായപ്പൊടിയും കാര്യങ്ങളും അതും കണ്ടില്ലേ. നല്ല നല്ല മട്ടത്തിൽ ഷോക്കേസിലെക്കാൻ പറ്റിയ പല സൈസ് ജന്തുക്കളും കാര്യങ്ങളും, സൈക്കിളും പീരങ്കിയും. അങ്ങനെ എടുക്കണ്ടാ തന്നെ നമുക്കൊന്നും എടുക്കാൻ പോതിയ കേട്ടോ ആ സൈസ് സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഉണ്ടാക്കണം എന്താ വെച്ചാലേ, ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഊട്ടിയിൽ വന്നു കണ്ട് ചോക്ലേറ്റ് വാങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ തന്നെ നടക്കയച്ചു. ഉണ്ടാക്കണേ നമുക്ക് നേരിട്ട് ഒന്നുകൊണ്ട് കാണാം, നമുക്ക് ഒന്നുകൊണ്ട് പോയി നോക്കുക എങ്ങനെയാണ് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കണെന്നുള്ളത് കേട്ടോ. അപ്പൊ കണ്ടില്ല, ഇവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. ഇത് വൈറ്റ് ചോക്ലേറ്റും ഡാർക്കും ഉണ്ടല്ലേ, മിൽക്ക്. ആ ശരി, ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കല്ലേ. അടിപൊളി ചോക്ലേറ്റ് ആണോ. ഇത് ശരിക്കും ഇതിന്റെ മെഷീൻ എവിടെ വെച്ചാ ഉണ്ടാക്കണത്? അതിന്റെ അപ്പുറത്തോ? ആ അവിടെ നമുക്കൊന്ന് പോയി നോക്കാം. ഇത് ചോക്ലേറ്റ് ഒക്കെ സെറ്റായി വെച്ചതാണ്. ആ ശരി, ആ പെട്ടെന്നല്ലേ, പെട്ടെന്ന് സെറ്റ് ആവുള്ളൂ അല്ലേ. അങ്ങനെ ആവുമ്പോ ഇതുണ്ടല്ലേ ചോക്ലേറ്റ് ഒക്കെ വൈറ്റും ഡാർക്കൊക്കെ മിക്സറാക്കി ഉണ്ടാക്കിക്കണ്. ഇത് കണ്ടില്ലേ ഇവിടെ ചോക്ലേറ്റ്, ഇതുപോലെ ഇങ്ങനെ സെറ്റ് ആക്കാൻ വേണ്ടി ഇതിലുണ്ട് വിരിച്ചത്, ഇങ്ങനെ കഷ്ണം മുറിച്ചു വെച്ചേക്കണ്. അടിപൊളി ചോക്ലേറ്റുകളൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പൊ പിന്നെ നമ്മള് താഴെ ചായ എടുക്കാൻ വന്നപ്പോ ഒന്ന് കേറി കണ്ടതാണ്ട്ടോ ഇവിടെ ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ട് പറഞ്ഞപ്പോളേ. ആ അതുപോലെ ഊട്ടിയിൽ നമ്പർ വൺ റൂംസും ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ട് പറയുന്നുണ്ട്. ഇതിൽ എന്തൊക്കെ ചേർക്കണ പറഞ്ഞോ? പീനട്ടും ചോക്ലേറ്റും. ആ ശരി, എന്തൊക്കെ ചോക്ലേറ്റ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്? 150 ചോക്ലേറ്റും ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോണതാ. ഏ ശരി, പിന്നെ ഡ്രസ്സും നീലഗിരി ഡിസ്ട്രിക്ട് നാട്ടില് വയനാട് തന്നെ, വയനാട് ബാണാസുര പൂക്കോട്. ഇതിങ്ങളിവിടെ അങ്ങനെ ഹോൾസെയിലായിട്ട് കൊടുക്കാൻ കണ്ടില്ലേ? കടകൾക്കൊക്കെ കൊടുക്കു വെക്കാറല്ലേ. അല്ല, നിങ്ങൾ ഈ ചോക്ലേറ്റിനായിട്ട് എന്തെങ്കിലും ഒരു പേരുണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും? അപ്പൊ ഇവിടെ ഇങ്ങനെ ഇത് സെറ്റാക്കി വെച്ചതല്ലേ, അങ്ങനെ ഇതിനൊക്കെ ഇത് ശരിക്കും ഹോൾസെയിലിന് കൊടുക്കാനുള്ളതാ ഇതൊക്കെ.
ഇതിപ്പോ നമുക്ക് ഇവിടെ ഒന്ന് വാങ്ങി അങ്ങനെ റേറ്റ് ഹോൾസെയിൽ വിലക്കാണോ അതോ ഹോൾസെയിൽ വരിയിലും തരും റീറ്റെയിലും തരും ശരി. അപ്പൊ ഇതിങ്ങനെ സെറ്റാക്കി ഇവലിങ്ങനെ അടുക്കി വെക്കണ്ട ചോക്ലേറ്റ് ഒക്കെ അത് ചേച്ചി രണ്ടു മൂന്നാള് ചേച്ചിയാളൊക്കെ രണ്ടു മൂന്ന് ചേച്ചിയാളൊക്കെ വേണ്ടല്ലേ അതൊക്കെ ഒന്ന് അതിന്റെ വർക്ക് നിങ്ങൾ എപ്പോഴും തുടങ്ങലത് രാവിലെ എപ്പോഴും വരിക നിങ്ങള് വീടൊക്കെ ഇവിടെ അടുത്തന്നെ ശരി എപ്പോഴും അത് കഴിഞ്ഞു പോലെ ശരി രാവിലെ വരുന്നവര് ആറരയ്ക്ക് പോകും ഉച്ചക്ക് വരുന്നവര് എട്ട് മണി ഒമ്പത് മണി ശരി. ഇവിടെ ചോക്ലേറ്റ് ഐറ്റംസ് മാത്രല്ല കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനിയിപ്പോ തണുപ്പിന് തന്നെ കുപ്പായും അങ്ങനത്തതും ഇവിടെ ഒക്കെ ഇവര് ചോക്ലേറ്റ് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കണേ. അടിപൊളി ആണ് ഇത് കണ്ടില്ലേ ഓരോ ചോക്ലേറ്റ് ഒക്കെ നല്ല ഇങ്ങനെ ഉണങ്ങിയത് ഇങ്ങനെ വേറെ വേറെ പാത്രത്തൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിക്കണവല് മെയിൻ റോഡിന്റെ ഒക്കെ തന്നെ ആയതുകൊണ്ട് നല്ല സൗകര്യമാണ്. വേഗം അങ്ങോട്ട് കടയ്ക്ക് കയറുകയും ചെയ്യാം റൂമുക്കും കയറാം ഉള്ളക്കൊന്നും അല്ല പോണ്ട നല്ല ഭംഗി ആസ്വദിക്കുക. ഇതാണ് ഊട്ടി വർക്ക് കുട്ടികളൊക്കെ ഉറങ്ങിയതുകൊണ്ട് വണ്ടി തന്നെ കെടുത്തിരിക്കണം. അപ്പൊ ചായക്ക് ഓർഡർ ചെയ്തേക്കണേ രണ്ടാളും കെടുക്കണുണ്ടല്ലേ കുഞ്ഞോന്റെ കുട്ടി എന്റെ കുട്ടി നല്ല ഉറക്കിലാണ്. ഇനിയിപ്പോ ഉറങ്ങിക്കോട്ടെ അരച്ചു കാണ്ടി ഉണർത്തിയിട്ടില്ല നല്ല തണുപ്പുമാണ്. അപ്പൊ നമ്മള് പുറത്തന്നെ അവിടെ ഇരിക്കണ്ടോ പുറത്ത് നല്ല ഊട്ടിക്കാറ്റൊക്കെ കൊണ്ടുകാണ്ട് ഇവിടെ നിന്ന് ചായ അടിച്ച വിചാരിച്ചു. അപ്പൊ നല്ല അടിപൊളി ചായ ഇവിടെ എത്തിക്കണ്ടോ. ഇത് പിന്നെ എന്താ നീ ഊട്ടിയിട്ട് ചായ ഒരു പ്രത്യേക രസീകാരം എന്താ അറിയില്ല നല്ലൊരു അടിപൊളി ബ്രെഡ് ഓംലേറ്റ് ആണ് ഓർഡർ ചെയ്തത്. അപ്പൊ നമുക്ക് ആ ഊട്ടിയിലെ തണുപ്പൊക്കെ ആസ്വദിച്ചുകൊണ്ടേ നല്ലൊരു ചായ അടിച്ചേട്ടോ അടിപൊളി തണുപ്പത്ത് അടിപൊളി ചായ. എന്താന്ന് അടിപൊളി ടേസ്റ്റ് ബ്രെഡ് ഓംലേറ്റ് ഇപ്പൊ കിട്ടും. അപ്പൊ ചായ കുടിച്ചു ചെയ്യുന്നാവും ഒന്നും നല്ല ബ്രെഡ് ഓംലേറ്റും ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി ബ്രെഡ് ഓംലേറ്റ് ആണ്. ഇവിടുത്തെ സ്കൂൾ കുട്ടികളെ കണ്ടില്ല എല്ലാരും കോട്ടിട്ടോ സ്കൂൾ പോണത് ടീച്ചർമാരും കുട്ടികളൊക്കെ അങ്ങനെ തന്നെ എല്ലാവർക്കും ഇനി യൂണിഫോം ആയതുകൊണ്ട് എല്ലാവർക്കും ചുവപ്പ് കോട്ട് കണ്ട സ്കൂൾ കുട്ടികളൊക്കെ എല്ലാവർക്കും റെഡ് ഷോക്സും റെഡ് കോട്ടും. ഇവിടെ ഊട്ടി സംഭവമാണെങ്കിലും എന്താ ഒക്കെ മലയാളികളുണ്ട് കുറെ മലയാളികളുണ്ട്. ഇത് ഇങ്ങനെ ബ്രെഡ് ഓംലേറ്റ് ചൂടോടെ ഇങ്ങനെ വരുകട്ടോ ഇതിങ്ങനെ ചൂടോടെ തന്നെ തിന്നോ തണുത്ത് തിന്നുമ്പോ രസമില്ല. അപ്പൊ ഈ ഊട്ടിയിലത്തെ ചായ എന്ന് പറഞ്ഞാലേ തീരെ കുറച്ചുണ്ടാവും കേട്ടോ ഭയങ്കര ടേസ്റ്റ് ചെയ്യുക കാരണം പക്ഷെ നമുക്ക് ചായ തേങ്ങില്ല. അപ്പൊ നമ്മൾ ഓരോ ചായക്കും കൂടി പറഞ്ഞിരിക്കണേ ഓംലേറ്റ് ചൂടോടെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന തിന്നട്ടോ. ഇവിടെ പിന്നെ റൂം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ നല്ല അടിപൊളി റൂമാളുണ്ട്. നമ്മൾ വിചാരിക്കും ഇവിടെ വന്നാൽ രാത്രി ഇന്നലെ രാത്രി ഒരു മണിക്കൊക്കെ വന്നപ്പോൾ റൂം എങ്ങനെ കിട്ടുക എന്നൊക്കെ വിചാരിച്ച് നമ്മളാകെ പേടിച്ചിന്. പക്ഷേ എല്ലായിടത്തും റൂമിനൊരു കുഴപ്പമില്ല എത്രയും പൈസ ആയിട്ട് വന്നാൽ നല്ല അടിപൊളി റൂം എപ്പോഴും സെറ്റപ്പാണ് ഏത് നട്ട പാതിരാക്കി വന്നാലും റൂമിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ സോസും കൂട്ടി ഓരോ ബ്രെഡ് ഓംലേറ്റും കൂടി കഴിക്കാം. സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ടല്ലേ കോട്ടൊക്കെ ഇട്ട് അപ്പൊ ഓരോ ചായക്കും കൂടി ഇവിടെ ഓർഡർ ചെയ്തിന് ആ ചായ നമുക്ക് തേങ്ങില്ല നമ്മളടുത്ത ഊട്ടിച്ചായ നമ്മൾ കുടിക്കണ്ടാ. ഊട്ടിച്ചായ എന്ന് പറയുമ്പോ തന്നെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു ചായയാണ്. അടിപൊളി ചായയും ബ്രെഡും ഓംലേറ്റും നല്ല ചൂടോടെ ഈ തണുപ്പത്ത്.
അപ്പൻ്റെ പൊന്നാര മാണിക്ക കല്ലുകളെ, നമ്മൾ ഈ സിസ് ചോക്ലേറ്റ് വേൾഡിൽ നിന്ന് അടിപൊളി ഊട്ടിച്ചായ കുടിച്ചിട്ട് എന്താ ടേസ്റ്റ്, ടേസ്റ്റ് കൊണ്ട് ഞങ്ങൾ ഒരു ഗ്ലാസ്സും കൂടി ഏറെ കുടിച്ചു. പിന്നെ അതുമല്ല, നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന സെറ്റപ്പ് സ്ഥലം ഉള്ള റൂമുകൾ ഇവൽക്കുണ്ട്. അപ്പം നമ്മൾ ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതാ നല്ല അടിപൊളി വീടുകൾ നമുക്ക് കിട്ടട്ടെ. നമുക്ക് വേണമെങ്കിൽ നല്ല ഫ്ലാറ്റ് പോലത്തെ അത് വേണമെങ്കിൽ കിട്ടും, മറ്റേ ചെറിയ വില്ലകൾ കിട്ടും, ഏത് ഐറ്റംസിലുള്ള റൂമും ഇവിടുത്തെ അവൈലബിളാണ്. പോരാത്തി നല്ലോണം ചോക്ലേറ്റും നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട് കേട്ടോ, അതുകൊണ്ട് നിസ്കരിക്കണ കാര്യത്തിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തൊട്ടടുത്ത് തന്നെ നല്ല ബാങ്കും കേൾക്കാം, നല്ല പള്ളിയുണ്ട്. അപ്പോൾ ഊട്ടിക്ക് വരുന്നോലൊക്ക ഈ സിസ് ചോക്ലേറ്റ് വേൾഡിൽ നിങ്ങൾ ഒരിക്കലും കയറാൻ മറക്കരുത്. പിന്നെ റൂമിൻ്റെ കാര്യം തന്നെ നല്ല അടിപൊളി സെറ്റപ്പാണ്. ഒന്ന് ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് വിചാരിച്ച നല്ല സെറ്റപ്പ് വ്യൂ കിട്ടണ റൂം ഇവലത് നമുക്ക് കിട്ടും. പോരാ നേരത്ത് നമുക്കിതൊരു കടലാസ് കവിൽ ഇവിടെ തന്നിട്ട് ചോക്ലേറ്റ് വേൾഡ് ടേസ്റ്റ് ഓഫ് ഊട്ടി ആൻഡ് ഫ്രാൻസ് മൈസൂർ മെയിൻ റോഡ് കണ്ട. പിന്നെ ഫോൺ നമ്പറൊക്കെ അതാ അവിടെ കൊടുത്തിട്ടുണ്ട്, ഫിംഗർ പോസ്റ്റ് ആണ്. അപ്പോൾ അതാണ് കേട്ടോ മക്കളെ, നല്ല അടിപൊളി സ്ഥലമാണ്, നമുക്ക് നല്ലോണം പറ്റി. നിങ്ങൾ ഊട്ടിക്ക് വരികയാണൊന്ന് കയറാൻ മറക്കരുത്. എന്നാൽ പിന്നെ മക്കളെ, ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.